നമസ്കാരം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ ആപ്ലിക്കേഷനായിട്ടുള്ള മെഷ് അനാലിസിസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ചുകൂടി വലിയ നെറ്റ്വർക്ക്സിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് ഈ മെഷ് അനാലിസിസിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ മെഷ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെയുള്ള ഒരു സർക്യൂട്ട്, അതിനകത്ത് മെഷ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് പറയാനാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് പോലെ തന്നെ, അല്ലെങ്കിൽ ലൂപ്പ് തന്നെയാണ് മെഷ്. എങ്കിലും മെഷും ലൂപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിട്ടുണ്ട്. അവയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്, NODES, നോഡ്സ്. അപ്പോൾ ഇതിനകത്ത് 4 നോഡ്സ് ആണ് ഈ സർക്യൂട്ടിലുള്ളത്. ഇപ്പം നോഡ്സ് സാധാരണ നമ്മൾ നോഡ്സിനിടയിലാണ് ബ്രാഞ്ച് എലമെൻസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, സർക്യൂട്ട് എലമെൻസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ബിറ്റ്വീൻ 1 ആൻഡ് 2 ആണ് നമ്മൾ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2നും 3നും ഇടയിലാണ് നമ്മൾ R3 പ്ലേസ് ചെയ്തിട്ടുള്ളത്. സിമിലർലി ബിറ്റ്വീൻ 2 ആൻഡ് 4 ദർ ഇസ് എ റെസിസ്റ്റർ R2. അതുപോലെ തന്നെ നോഡ് 3നും 4നും ഇടയിലാണ് നമ്മൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് V2 എന്ന് പറയുന്ന എലമെൻസിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 1, 4 ഇവയ്ക്കിടയിലാണ് V1 എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കുക, ഇതെല്ലാം നോഡ് 4 തന്നെയാണ്, ബിക്കോസ് ദർ ഇസ് നോ അതർ ബ്രാഞ്ച് എലമെൻറ്റ്സ്. ഇവിടെ ഒന്നും വേറെ എലമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം സെയിം നോഡലിന് കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലോസ്ഡ് പാത്താണ്. അപ്പം ഇവിടെ നമുക്കൊരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. ആ ലൂപ്പ് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2-ലൂടെ 4-ലൂടെ 1-ൽ തിരിച്ചെത്തുന്നു. ദിസ് ഇസ് എ ലൂപ്പ്. അതുപോലെ തന്നെ വേറൊരു ലൂപ്പാണ് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3-ലൂടെ 4 വഴി 2-ൽ തിരിച്ചെത്തുന്നു, സെക്കൻഡ് ലൂപ്പാണ്. നമുക്ക് മറ്റൊരു ലൂപ്പിനെ കൂടി ഇവിടെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2-ലൂടെ 3-ലൂടെ 4-ലൂടെ 1. ദാറ്റ് മീൻസ് ഇങ്ങനെയൊരു വലിയ ലൂപ്പ്, നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് ലൂപ്പുകളുടെ ഒരു കൂട്ടിച്ചേരലാണ്. അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ലൂപ്പാണ് മൂന്നാമത്തേത്. ഓക്കെ, അപ്പം 3 ലൂപ്പുകളാണ് ഈ സർക്യൂട്ടിലുള്ളത്. ഇനി മെഷ് എന്താണെന്ന് നോക്കാം. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് തന്നെയാണ്, പക്ഷേ ആ മെഷിനകത്ത് പിന്നെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് പാടില്ല. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നാമത്തെ ലൂപ്പ് നോക്കിയാൽ അതൊരു മെഷ് കൂടിയാണ്, കാരണം അതിനകത്ത് വേറെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടില്ല. അതേപോലെ രണ്ടാമത്തെ ലൂപ്പും ഒരു മെഷ് തന്നെയാണ്, അതിനകത്ത് മറ്റൊരു ക്ലോസ്ഡ് പാത്ത് ഇല്ല. ബട്ട് മൂന്നാമത്തെ ലൂപ്പ്, നമുക്കറിയാം മൂന്നാമത്തെ ലൂപ്പിനകത്ത് 2 ക്ലോസ്ഡ് സർക്യൂട്ട്സ് ഉണ്ട്. സോ മൂന്നാമത്തെ ലൂപ്പ് ഒരിക്കലും എന്തല്ല, ഒരു മെഷ് അല്ല. സോ ഈ സർക്യൂട്ടിനകത്ത് 3 ലൂപ്പുകളുണ്ട്, പക്ഷേ 2 മെഷേ ഉള്ളൂ. ഈ മെഷിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും മെഷിനെ ലൂപ്പ് എന്നും ലൂപ്പിന്റെ മെഷ് എന്നും വിളിക്കാറുണ്ടെങ്കിലും അതിനകത്തുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഏതായാലും നമുക്ക് ഒന്നാമത്തെ മെഷ് എടുത്ത് പരിശോധിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെഷ്, ഇത് രണ്ടാമത്തെ മെഷ്. അപ്പോൾ ഒരു ഒരു സർക്യൂട്ടിൽ എത്ര മെഷ് ഉണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ് മെഷ് അനാലിസിസിൽ ആദ്യത്തെ കാര്യം. ഇവിടെ 2 മെഷുകളാണുള്ളത്. ഇനി ആ 2 മെഷിലും നമ്മൾ മെഷ് കറൻസ് ഡ്രോ ചെയ്യുക, മെഷ് കറൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം 2 മെഷ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള മെഷ് കറൻസിന് നമുക്ക് I1, I2 എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. ഇനി ഈ മെഷ് കറൻസിന് നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുക്കണം. നോർമലി നമ്മൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കൊടുക്കാറുള്ളത്. ആന്റി ക്ലോക്ക് വൈസും കൊടുക്കാം, പക്ഷെ കൊടുക്കുമ്പോൾ 2നും സെയിം ഡയറക്ഷൻ തന്നെ, 2 മെഷാണുള്ളെങ്കിൽ 2 ഇടത്തും ഒരേ ഡയറക്ഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. നമുക്കത് കൺഫ്യൂഷനിലേക്ക് പോവാതിരിക്കാൻ ക്ലോക്ക് വൈസ് എന്നുള്ള ഒരു ധാരണയിലെത്താം. അപ്പോൾ നമ്മൾ ഈ 2 മെഷിനും ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് ആണ് കൊടുക്കുന്നത്. നോക്കൂ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഷിൽ അഥവാ ഈ ഒരു ലൂപ്പിൽ ഈ പറയുന്ന ഡയറക്ഷൻ അഥവാ 1, 2, 4, 1 അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 2, 3, 4, 2 അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നമ്മൾ മെഷ് സെലക്ട് ചെയ്തു, ഓരോ മെഷിലും കറണ്ട് സെലക്ട് ചെയ്തു,
ആ കറണ്ടിൻ്റെ ആ മെഷിൻ്റെ ഡിറക്ഷനും സെലക്ട് ചെയ്തു. സോ നമ്മൾ മെഷ് മെഷ് കറൻറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെഷിലും നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, മെഷ് അനാലിസിസ് കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ അപ്ലിക്കേഷൻ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഓക്കെ, ഒന്നാമത്തെ മെഷ് നമുക്ക് എടുക്കാം, അതിന്റെ പേര് 1241 ആണ്. അപ്പോൾ 1241 മെഷ് അനാലിസിസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലൂപ്പിൽ അഥവാ മെഷിൽ കിർച്ചോഫ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നോക്കൂ, അവിടെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജസിന്റെ പൊളാരിറ്റി അറിയണം എന്ന് നിങ്ങൾക്കറിയാം. വോൾട്ടേജിന്റെ പൊളാരിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അറിയണം. കറണ്ടിന്റെ ഡയറക്ഷൻസ് ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പൊളാരിറ്റി മാർക്ക് ചെയ്യാൻ. ഇവിടെ നോക്കൂ, I1 എന്ന് പറയുന്ന കറണ്ട്, I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. അത് ഒന്നാമത്തെ മെഷിലെ കറണ്ട് ആണ്, പക്ഷെ അതേ സമയം തന്നെ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെയും ആ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ കാര്യം എന്താണ്? R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ നമുക്ക് രണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സർക്യൂട്ടിൽ. ഒന്ന്, ഒന്നാമത്തെ മെഷിലും രണ്ടാമത്തെ മെഷിലും കോമൺ ആയിപ്പെടുന്ന ഒരു റെസിസ്റ്ററാണ് R2. അതുകൊണ്ട് തന്നെ അതിലൂടെ രണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് I1 ആണ്, I1 ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ താഴേക്കാണ്. ദെൻ അതേസമയം തന്നെ അത് രണ്ടാമത്തെ മെഷിലും മെമ്പർ ആയത് കാരണം രണ്ടാമത്തെ മെഷിലെ കറണ്ട് I2 അതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ I2 ഫ്ലോ ചെയ്യുന്നത് താഴെ നിന്നും മുകളിലേക്കാണ്. സോ R2 എന്ന് പറയുന്ന റെസിസ്റ്ററിലൂടെ രണ്ട് കറൻസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, രണ്ടും വ്യത്യസ്ത ഡയറക്ഷൻസിലാണ്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു റെസിസ്റ്ററിൽ ഒരിക്കലും ഒരു സർക്യൂട്ടിൽ രണ്ട് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവില്ല. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളൊരു അനാലിസിസിന് വേണ്ടി തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുവെങ്കിലും ഈ അനാലിസിസിന്റെ അവസാനം ആ റെസിസ്റ്ററിലൂടെ ഏത് ഡയറക്ഷനിലാണ് യഥാർത്ഥത്തിൽ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് നമുക്ക് വ്യക്തമായും കണ്ടെത്താൻ കഴിയും. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചർച്ച ആരംഭിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ലൂപ്പിലുള്ള കറണ്ട് I1 താഴേക്കും രണ്ടാമത്തെ ലൂപ്പിലുള്ള കറണ്ട് ആയിട്ടുള്ള I2 മുകളിലേക്കും ഫ്ലോ ചെയ്യുന്നതിനാൽ നമ്മൾ ഇവിടെ രണ്ട് പൊളാരിറ്റി മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ ലൂപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ മുകളിൽ പ്ലസ്, താഴെ മൈനസ്. രണ്ടാമത്തെ ലൂപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ താഴെ പ്ലസ്, മുകളിൽ മൈനസ്. ഓക്കെ, സോ നമ്മൾ ഈ രീതിയിലാണ് പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത്. ഇനി R3 കാര്യമാണെങ്കിൽ R3 ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 തന്നെയാണ്, അഥവാ സെക്കൻഡ് മെഷിലെ കറണ്ട് തന്നെയാണ് R3 ഫ്ലോ ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആവുന്ന രീതിയിലാണ് കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത്, അഥവാ അവിടുത്തെ പൊളാരിറ്റി, വോൾട്ടേജിന്റെ പൊളാരിറ്റി വരുന്നത്. ഇപ്പൊ നമ്മൾ R2 തന്നെ തിരിച്ചു വന്നാൽ R2 രണ്ട് കറണ്ട് വ്യത്യസ്ത ഡയറക്ഷൻസിൽ ഫ്ലോ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതിനർത്ഥം അതിലൂടെ ആക്ച്വലി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ രണ്ട് കറണ്ടിന്റെയും കൂടി സബ്ട്രാക്ഷൻ ആയിരിക്കും. അതായത് ഈ താഴേക്ക് 5 ആമ്പിയറും മുകളിലേക്ക് 3 ആമ്പിയറുമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ മീനിങ് താഴേക്ക് 2 ആമ്പിയർ ഫ്ലോ ചെയ്യുന്നു എന്നാണ്. 5 ആമ്പിയർ താഴേക്കും 3 ആമ്പിയർ മുകളിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 5 - 3, ഏറ്റവും വലിയത് ഏതാണോ അതിൻ്റെ ഡയറക്ഷനിൽ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ രണ്ട് കറണ്ടിൻ്റെയും സബ്ട്രാക്ഷൻ ആയിരിക്കും. ഏതായാലും അത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്കിനി കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിലേക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഇതുപോലത്തെ സർക്യൂട്ടിൽ തന്നെ നേരത്തെ KVL ഉം KCL ഉം ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചിരുന്നു. പക്ഷെ ഇത് KVL മാത്രം യൂസ് ചെയ്തിട്ട് മെഷ് അനാലിസിസ് അപ്ലൈ ചെയ്യാണ് ഇവിടെ. അപ്പൊ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചില ആ വ്യത്യാസങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെഷ്. ആ മെഷിനകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ R1 വോൾട്ടേജ് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നോക്കൂ, നമ്മൾ ഇങ്ങനെയാണ് ലൂപ്പ് എടുക്കാൻ പോകുന്നത്. സോ ഇത് ഫാളിൻ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് തന്നെ -I1 R1. നോക്കൂ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആയതുകൊണ്ട് -I1 ആണ്.
ദെൻ പിന്നെ ആർ ടു ആണ്. ആർ ടുവിലൂടെ നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്, അവിടെ ഒരു ഫാളിൻ പൊട്ടൻഷ്യലും ഉണ്ട്, അതേസമയം തന്നെ ഒരു റൈസിൻ പൊട്ടൻഷ്യലും ഉണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്, അപ്പോൾ അവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഒരു പൊളാരിറ്റിയും ഉണ്ട്, അതേസമയം തന്നെ മൈനസ് പ്ലസ് എന്ന് പറയുന്ന പൊളാരിറ്റിയും ഉണ്ട്. സോ നമ്മൾ ആ രണ്ട് വോൾട്ടേജും എഴുതണം. ഓക്കെ, ആ റെസിസ്റ്ററിലൂടെ രണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് രണ്ടും നമ്മൾ എഴുതണം. ഓക്കെ, നോക്കൂ, എഴുതുന്നത് നോക്കൂ. മൈനസ് ഐ വൺ ആർ വൺ മൈനസ് ഐ വൺ ആർ ടു മൈനസ് ഐ വൺ ആർ ടു. അതെങ്ങനെയാണ് മൈനസ് ഐ വൺ ആർ ടു വന്നത്? മൈനസ് വരാൻ കാരണം ഫാളിൻ പൊട്ടൻഷ്യലാണ്. നമ്മൾ ഇങ്ങനെയാണ് ലൂപ്പിലേക്ക് വരുന്നത്, അപ്പോൾ മൈനസ് ഐ വൺ ആർ ടു. അതേസമയം തന്നെ നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു റൈസിൻ പൊട്ടൻഷ്യൽ കൂടി ഉണ്ട്. ആ റൈസിൻ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ പ്ലസ് ഐ ടു ആർ ടു ആണ്. ആ പ്ലസ് ഐ ടു ആർ ടു ലൂപ്പ് കറണ്ട് ടുവിനെ ബേസ് ചെയ്ത് അഥവാ ഐ ടുവിനെ ബേസ് ചെയ്തിട്ടാണ്. അത് രണ്ടും ഫ്ലോ ചെയ്യുന്നത് ഈ റെസിസ്റ്ററിലൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ആ വോൾട്ടേജ് ഇവിടുത്തെ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ നമ്മൾ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടുവിലെത്തി ഫോറിലെത്തി, ഇനി ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് അഗെയിൻ റൈസിൻ പൊട്ടൻഷ്യൽ ആണ്. സോ പ്ലസ് വി വൺ ഈക്വൽ ടു സീറോ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പിൽ. പിന്നെ ഇത് റീഅറേഞ്ച് ചെയ്തതാണ്. നോക്കൂ, ഇവിടെ ഐ വണ്ണിൻ്റെ രണ്ട് ടേംസ് ഉണ്ട്, മൈനസ് ഐ വൺ ആർ വൺ മൈനസ് ഐ വൺ ആർ ടു. സോ നമ്മൾ മൈനസ് ഐ വണ്ണ് പുറത്തെടുത്താൽ ആർ വൺ പ്ലസ് ആർ ടു ബ്രാക്കറ്റിനകത്ത്, ദെൻ ഐ ടു ആർ ടു മൈനസ് വി വൺ, വി വണ്ണിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. നമ്മളൊരു ഇക്വേഷനെ യൂണിഫോം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയത്. ഇനി സെക്കൻഡ് ലൂപ്പിലേക്ക്, സെക്കൻഡ് മെഷിലേക്ക് വരുമ്പോൾ നമുക്ക് ടുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടു ത്രീ ഫോർ ടു ആണ്. അപ്പോൾ എഗെയിൻ ആദ്യം ആർ ത്രീ പറഞ്ഞ റെസിസ്റ്ററാണ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഐ ടു ആണ്, അത് ഫാളിൻ പൊട്ടൻഷ്യലാണ്. സോ മൈനസ് ഐ ടു ആർ ത്രീ, ദെൻ മൈനസ് വി ടു. നോക്കൂ, ഇങ്ങനെ വരുമ്പോൾ ഇത് ഫാളിൻ പൊട്ടൻഷ്യലാണ് ഈ വി ടു. സോ മൈനസ് വി ടു. ഇനി എഗെയിൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എടുക്കുന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ എഴുതിയത് മൈനസ് ഐ ടു ആർ ടു. നോക്കൂ, ഇങ്ങനെ പോകുമ്പോൾ ഐ ടുവിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫാളിൻ പൊട്ടൻഷ്യലാണ്. ഐ ടു കറണ്ട്, രണ്ട് കറണ്ട് ഉണ്ട്, ഐ ടു കറണ്ടും ഉണ്ട്, ഐ വൺ കറണ്ടും. സോ ഐ ടുവിനെ ബേസ് ചെയ്ത് ആദ്യം നോക്കുന്ന സമയത്ത് അത് ഫാളിൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് മൈനസ് ആർ ടു, മൈനസ് ഐ ടു ആർ ടു. ദെൻ പ്ലസ് ഐ വൺ ആർ ടു, ഇതേ റെസിസ്റ്ററിലൂടെ ഐ വണ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഐ വണ്ണിനെ ബേസ് ചെയ്തിട്ടുള്ള വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് താഴെയും പ്ലസ് മുകളിലുമാണ്. സോ അതൊരു റൈസിൻ പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് പ്ലസ് ഐ വൺ ആർ ടു ഈക്വൽ ടു സീറോ. എഗെയിൻ ഇവിടെ ഐ ടുവിൻ്റെ കൂടെ ആർ ടുവും ആർ ത്രീയും ഉണ്ട്, അപ്പം അതുകൊണ്ട് ഐ ടു പുറത്തെടുത്ത് ആർ ടു പ്ലസ് ആർ ത്രീ. ദെൻ ഐ വണ്ണിൻ്റെ കൂടെ ആർ ടു മാത്രമാണുള്ളത്, അതവിടെ എഴുതി ഈക്വൽ ടു മൈനസ് വി ടു, പുറത്തേക്ക് വരുമ്പോൾ വി ടു ആയി. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ആ രണ്ട് ഇക്വേഷൻ ഇവിടെ ഇരിക്കുന്നു. ആ ഇക്വേഷൻസിൽ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, ഐ വണ്ണും ഐ ടു ആണ്. നോക്കൂ, ആർ വൺ ആർ ടു വി വൺ വി ടു, ഇതെല്ലാം നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കറിയും ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സസും അതേപോലെ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് ഒക്കെ അറിയാം. അപ്പോൾ നമുക്ക് അറിയാത്തത് ഐ വണ്ണും ഐ ടുവും മാത്രമാണ്. സോ രണ്ട് ഇക്വേഷന് രണ്ട് വേരിയബിൾസ്, സോ നമുക്ക് രണ്ട് അൺനോൺസ്. ഓക്കെ, അപ്പോൾ ആ അൺനോൺസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഐ വണ്ണും ഐ ടുവും സോൾവ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഐ വണ്ണും ഐ ടുവും സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്യൂട്ടിനകത്തുള്ള ഓരോ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കണ്ടെത്തലാണ്. ഇപ്പം നമുക്ക് കിട്ടുന്നത് ഐ വൺ ഐ ടു എന്ന് പറയുന്ന മെഷ് കറണ്ടാണ്. ഇനി മെഷ് കറണ്ടിൽ നിന്നും ഓരോ ബ്രാഞ്ചിലെയും കറണ്ടിനെ നമുക്ക് കണ്ടെത്തണം. നോക്കൂ, ഇവിടെ ഐ ആർ വൺ എന്ന് പറഞ്ഞാൽ ആർ വണ്ണിലൂടെയുള്ള കറണ്ടാണ്, ഐ ആർ ടു പറഞ്ഞാൽ ആർ ടുവിലൂടെയുള്ള കറണ്ടാണ്, ഐ ആർ ത്രീ എന്ന് പറഞ്ഞാൽ ആർ ത്രീയിലൂടെ കറണ്ടാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഐ ആർ വൺ എന്ന് പറഞ്ഞാൽ ഐ വൺ തന്നെയാണ്. ഈ സർക്യൂട്ടിൽ നമ്മൾ ഇതുവരെ വരച്ച കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ആർ വൺ എന്ന് പറഞ്ഞാൽ ഐ വൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഐ വണ് നേരെ ഐ ആർ വൺ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഐ ആർ ത്രീ എന്ന് പറഞ്ഞാൽ ഐ ടു ആണ്, ഐ ആർ ത്രീ പറഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പറഞ്ഞാൽ ഐ ടു തന്നെയാണ്, അവിടെയും പ്രശ്നമില്ല. ദെൻ ഐ ആർ ടു, ഐ ആർ ടു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐ വണ്ണും ഐ ടുവും ഫ്ലോ ചെയ്യുന്നുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഐ വൺ മൈനസ് ഐ ടു എടുക്കാം, അല്ലെങ്കിൽ ഐ ടു മൈനസ് ഐ വൺ എടുക്കാം. കാരണം ഏതാണ് വലുതെന്ന് നമുക്ക് സോൾവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ആ സോൾവ് ചെയ്ത് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഐ വൺ മൈനസ് ഐ ടു ആണോ ഐ ടു മൈനസ് ഐ വൺ ആണോ യൂസ് ചെയ്യുന്നത് എന്ന് എടുക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി, ഈ രീതിയിലാണ് മെഷ് അനാലിസിസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഏതായാലും എല്ലാവർക്കും ഇക്കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.